ഓണക്കാലം വരികയാണ്. മലയാളികളുടെ ദേശീയോത്സവമായ ഓണം കളർഫുള്ളാക്കാൻ ഗുണ്ടൽപേട്ടിൽ ഇക്കുറിയും പൂവസന്തം വിടർന്നു തുടങ്ങിയിരിക്കുന്നു. ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും കാണാൻ കന്നട ഗ്രാമത്തിലേക്ക് സന്ദർശകരുടെ ഒഴുക്കു തുടങ്ങി. ഗുണ്ടൽപേട്ടിൽ നിന്ന് ഷാൻ ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കന്നഡ നാട്ടിലെ കണ്ണത്താദൂരമുള്ള കൃഷിയിടങ്ങൾ മലയാളിക്ക് സമ്മാനിക്കുന്നത് സുഖമുള്ള കാഴ്ചകൾ മാത്രമല്ല, ഓണവും വിഷുവും ഉൾപ്പെടെ പ്രധാന ആഘോഷങ്ങൾ നിറമുള്ളതാക്കാനുള്ള ചേരുവകൾ കൂടിയാണ്. പച്ചക്കറിയും കിഴങ്ങുവർഗ്ഗങ്ങളും വിളയുന്ന ഗുണ്ടൽപേട്ടിലെ പാടങ്ങൾ ഇപ്പോൾ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങിങ്ങ് പൂത്തുതുടങ്ങിയ ചെണ്ടുമല്ലിയും വാടാർമല്ലിയും പിന്നെ സൂര്യകാന്തി പൂക്കളും. ചെറുകുന്നുകളുടെ താഴ്വരയിൽ സൂര്യകിരണങ്ങൾ വീഴുമ്പോൾ ആകെ ഒരു മഴവിൽ ചന്തം. ഓണമെത്താൻ ഒരു മാസം ശേഷിക്കെ സൂര്യകാന്തി തോട്ടങ്ങളാണ് കണ്ണിനു കുളിർമയായി വിടർന്നു വിലസുന്നത്. പീതവർണ്ണത്തിൽ സൂര്യനഭിമുഖമായി പൂത്തുവിടർന്ന സൂര്യകാന്തി പൂക്കളുടെ അഴക ആസ്വദിക്കാൻ സന്ദർശകരും എത്തി തുടങ്ങി. ഗുണ്ടൽപേട്ടിലേക്കുള്ള വീതിയേറിയ പാതയുടെ ഓരങ്ങളിൽ 2-3 ഏക്കറുകളിൽ പലയിടത്തായി സൂര്യകാന്തി തോട്ടങ്ങൾ, ഓണക്കാലത്ത് പൂക്കാൻ തയ്യാറെടുത്തു നിൽക്കുന്ന ചെണ്ടുമല്ലിച്ചെടികൾ, പൂന്തോട്ടത്തിലെ ഭംഗി ആസ്വദിച്ചും ചിത്രങ്ങൾ പകർത്തിയും സന്ദർശകർ. അവധി ദിനങ്ങൾ ഇവിടം സന്ദർശകരെ കൊണ്ട് നിറയും. ഓണം വരികയാണ്. മലയാളിക്ക് ആവശ്യമായ പച്ചക്കറികൾ മാത്രമല്ല, ഓണക്കാലത്ത് കളർഫുള്ളാക്കാൻ കേരളത്തിലേക്ക് പൂക്കളെല്ലാം എത്തുന്നത് ഗുണ്ടൽപേട്ടയിലെ ഈ പൂപ്പാടങ്ങളിൽ നിന്നാണ്. സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും വാടാർമല്ലിയും ഉൾപ്പെടെ എല്ലാം വിളഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഓണക്കാലത്തെ വരവേൽക്കാൻ ഗുണ്ടൽപേട്ടയിലെ പാടങ്ങൾ. ക്യാമറമാൻ നിഖിൽ വേഗയ്ക്കൊപ്പം ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്.